നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും പേരുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഓരോ ദിവസവും കടന്നു വരികയാണ്, പൊങ്ങി വരികയാണ് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴായി നമ്മുടെ അപ്ഡേറ്റുകളിലൊക്കെ തന്നെ നൽകാറുണ്ട്. അതായത് ഓരോ അന്വേഷണ ഘട്ടം കഴിയുമ്പോഴും ഓരോ പുതിയ ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. ആദ്യം സ്വപ്ന സുരേഷും സരിത്തും മാത്രമായിരുന്നു, പിന്നീട് സന്ദീപ് നായർ വന്നു, പിന്നീട് റമീസ് കെ ടി റമീസ് വന്നു, പിന്നെ ജലാൽ മുഹമ്മദ് വന്നു, റബിൻസ് വന്നു, അവർ വന്നു, ഫൈസൽ ഫരീദ്, അവരെ ഇവരെ എല്ലാവരും വന്നു ചേർന്ന് ഇപ്പോൾ ഏതാണ്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലും അല്ലെങ്കിൽ നിരീക്ഷണത്തിലുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഒപ്പം തന്നെ UAE പൗരന്മാർ പലരും ഇതിനെ ഈ ഒരു സംഭവത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇപ്പോൾ അറ്റാഷയും അതുപോലെ ദുബായ് കോൺസുലേറ്റ് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പലരും സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും UAE പൗരന്മാരും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയ സൂചനകളായി പുറത്തു വരുന്നത്. നയതന്ത്ര ചാനലിലൂടെ നടത്തിയ സ്വർണ്ണക്കടത്തിൽ UAE ഫൈസൽ ഫരീദിനെയും റബിൻസിനെയും സഹായിക്കാൻ UAE പൗരൻ സദാം എന്ന വ്യക്തി കൂടി എത്തിയതായുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നു. തിരുവനന്തപുരം കോൺസുലേറ്റിലേക്കുള്ള ബാഗേജിൽ സ്വർണം അയച്ചിരുന്നത് സദാമിന്റെ സഹായത്തോടെയാണെന്ന് അറസ്റ്റിലായ പ്രതികൾ കസ്റ്റംസിനോട് സമ്മതിച്ചു. ഇക്കാര്യം UAE അധികൃതരെ രേഖാമൂലം അറിയിച്ചതിനു ശേഷം ഇയാളെ അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്ന വിഷയം നയതന്ത്ര തലത്തിൽ ഇന്ത്യയും UAE ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺസുലേറ്റ് സ്വർണ്ണക്കടത്തിനായി ഏറ്റവും കൂടുതൽ പണം മുടക്കിയത് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഈ പണം സമാഹരിക്കുന്നതിൻ്റെ കാര്യമൊക്കെ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ തത്വമേ ന്യൂസ് നൽകിയിരുന്നു. മലപ്പുറത്തെ മുൻകാല കള്ളക്കടത്തുകാർ ഉൾപ്പെടെ രണ്ടുപേരെ ഇന്നോ നാളെയോ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യും എന്ന സൂചനയുണ്ട്. സ്വർണ്ണക്കടത്തിന് മുൻപ് പിടിയിലായിട്ടുള്ള ഇയാൾ ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്തിന് 1 കോടി രൂപയിലധികം മുടക്കിയെന്ന് വ്യക്തമായി. ഈ രണ്ടുപേർ കൂടി പിടിയിലാകുന്നതോടെ 30 കിലോ സ്വർണം കൊണ്ടുവരാൻ പണം മുടക്കിയ എല്ലാവരെക്കുറിച്ചും വ്യക്തത വരുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. മലപ്പുറം വേങ്ങര പറമ്പിൽപ്പടി എടക്കണ്ടൻ സേതലവി എന്ന ബാബ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഈ ബാബയ്ക്ക് തമിഴ്നാട്ടിൽ ഏക്കറുകണക്കിന് 100 കണക്കിന് ഏക്കർ സ്ഥലം ഇയാൾ ബാബ വാങ്ങിക്കൂട്ടിയതായുള്ള റിപ്പോർട്ട് തത്വം ന്യൂസ് നൽകിയിരുന്നു. ഇപ്പോൾ പിടികൂടിയ സ്വർണം വാങ്ങാൻ ചെലവിട്ട 9 കോടി രൂപ പലരിൽ നിന്നായി സംഘടിപ്പിച്ചതും നാട്ടിൽ അത് വിൽക്കാൻ ഏർപ്പാടാക്കിയതും കെ ടി റമീസ് ആണ് എന്ന് നമ്മുടെ സ്റ്റോറിയിൽ നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരും അത് സ്ഥിരീകരിക്കുന്നു. മൂവാറ്റുപുഴ സ്വർണ്ണക്കടത്ത് ലോബിയുടെ UAE ഹവാല ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഇയാളാണ്. അതുപോലെ കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘത്തിലേക്ക് DRI എയർ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ചേർത്തിട്ടുണ്ട് എന്ന പുതിയൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. സ്വർണ്ണക്കടത്തിന് കസ്റ്റംസ് നിയമത്തിലെ 135-ാം വകുപ്പ് പ്രകാരം പരമാവധി ശിക്ഷ 7 വർഷം തടവാണ്. UAPA പ്രകാരമാണെങ്കിൽ 180 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കും. കള്ളക്കടത്ത് തടയൽ നിയമം, അതായത് കോഫെ പോസ്റ്റ് ചുമത്തിയാൽ വിചാരണയ്ക്ക് മുൻപ് തന്നെ 1 വർഷം പ്രതികളെ ജയിലിലിടാം. കോഫി പോസ് പ്രകാരം പ്രതികൾ 1 വർഷം ജയിലിൽ കിടക്കുകയാണെങ്കിൽ NIA വിശദമായ അന്വേഷണത്തിന് അവസരം ലഭിക്കും എന്ന സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. അതായത് UAE നിന്ന് ഉള്ള ചില പൗരന്മാർ, ഈ സദാം ഉൾപ്പെടെയുള്ള ചില ആളുകളുടെ സഹായം കൂടി ഇവർക്കൊക്കെ ലഭിച്ചതായുള്ള സൂചനയും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇത് ഇവിടെയും അവിടെയും ഒക്കെ തന്നെ വേരുകളും ബന്ധങ്ങളും ഉള്ള ഒരു സംഘത്തിൻ്റെ ഭാഗം, ഒരു വലിയ സംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ നിയമവശങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളുമാണ് ഞാൻ അവസാന ഭാഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ തീർച്ചയായും ഇത് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി കൂടുതൽ അന്വേഷണം നടത്തേണ്ട ഒരാവശ്യകതയിലേക്ക് എത്തിയിരിക്കുന്നു. UAE ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിൽ തന്നെ ചർച്ച നടത്തി അവിടെ ഈ സദാം ഉൾപ്പെടെ അല്ലെങ്കിൽ സദാം അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, അവിടെ ആർക്കെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഫൈസൽ ഫരീദിനെയും കെ ടി റമീസിനെയും ഒക്കെ സഹായിക്കാനായി അനവധി പേർ, അതുപോലെ തന്നെ എടക്കണ്ടൻ സൈതലവി എന്ന വ്യക്തി, അയാൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. അതായത് പണം സമാഹരിച്ച് പണം നേടുക എന്ന രീതിയിലേക്ക് ഭീകരവാദത്തിനും അതുപോലെ തീവ്രവാദത്തിനും ഒക്കെയായി, മതഭീകരത വളർത്തുന്നതിനും ഒക്കെയായി അടിസ്ഥാനപരമായി പണം കണ്ടെത്തുന്നതിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി സ്വർണ്ണക്കടത്തിനെ മാറ്റിയത് ഇവരൊക്കെ ചേർന്നാണ്. എന്തൊക്കെയായാലും അന്വേഷണം അതിൻ്റെ ആ രീതിയിൽ തന്നെ വളരെ ദ്രുതഗതിയിൽ അതിൻ്റെ സീരിയസ്നെസ്സോടെ തന്നെ പുരോഗമിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ആർക്കൊക്കെ ഇതിൽ ബന്ധമുണ്ട്, ഇനിയും UAE പൗരന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ, ഇനിയും പല മലയാളികളും ഈ മധ്യ തിരുവിതാംകൂറും അതുപോലെ ഇപ്പോൾ മൂവാറ്റുപുഴയുടെ കാര്യം പറഞ്ഞു, അതുമൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണങ്ങളിൽ ആരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.